الحمد لله الحمد لله رب العالمين الذي اختار للخيرات مواسم وأوقاتا وتولى عباده الصالحين بالإنعام والإكرام أحياء وأمواتا وأشهد أن لا إله إلا الله وحده لا شريك له جعل رمضان لفرض الصيام والتنافس في الخيرات زمانا وميقاتا وأشهد أن سيدنا وحبيبنا محمدا عبد الله ورسوله وصفيه وخليله عبد ربه رغبة ورهبة وسعى إليه إقبالا وإخباتا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما മാന്യ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി കാത്ത് സൂക്ഷിക്കണേയെന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മുടെ വയസ്സിനെ നീട്ടിയിടുകയും അങ്ങനെ റമളാനിൽ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ എന്ന സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, അന്ന റജുലൈൻ മിൻ ബലി, ബലി ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ, ഖദിമ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരേ സമയം ഇസ്ലാമായി. രണ്ടുപേരും ഒരേ സമയത്ത് ഇസ്ലാമായി. പക്ഷെ രണ്ടിലൊരാൾ കൂടുതൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും അവസാനം ജിഹാദ് ചെയ്ത് ഷഹീദാകുകയും, രണ്ടാമത്തെ ആൾ കുറെ കഴിഞ്ഞിട്ട് ആണ് വീണ്ടും മരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള റഹ്മഹുള്ളാഹി തആല പറയുകയാണ്, ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്. ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിൽ നിൽക്കുന്നു. സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിൽ നിൽക്കുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ ഈ രണ്ടുപേരുമുണ്ട്. ബലി ഗോത്രത്തിൽപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇസ്ലാം മതം സ്വീകരിച്ച് ആദ്യം ഷഹീദായി, രണ്ടാമത് മരണപ്പെട്ട ആ ആളും ആ സ്വർഗത്തിന്റെ വാതിലിക്കൽ നിൽക്കുകയാണ്. ഉടനെ സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തു വന്നുകൊണ്ട് രണ്ടാമത് മരണപ്പെട്ട ആളെ സ്വർഗത്തിലേക്ക് ആദ്യം ക്ഷണിച്ചു. രണ്ടാമത് സ്വർഗത്തിൽ നിന്ന് വന്ന് ആദ്യം ഷഹീദായ ആളെ രണ്ടാമതാണ് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത്.
വീണ്ടും സ്വർഗത്തിൽ നിന്ന് ആള് വന്നുകൊണ്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിനക്ക് സമയമായിട്ടില്ല, നിനക്ക് തിരിച്ചു പോവാം. ഞാൻ എന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു. ഞാൻ ഈ സംഭവം സഹാബത്തിന്റെ ഇടയിൽ ചർച്ചാ വിഷയമാക്കി. അവസാനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ തഅജബൂൻ, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, ഈ രണ്ടാളുകൾ, അതിൽപ്പെട്ട ആദ്യത്തെ ആള് ഷഹീദായിട്ടാണല്ലോ മരണപ്പെട്ടത്, അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് രണ്ടാമതായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള കാരണം? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, ആദ്യത്തെ ആൾ ഷഹീദായതിന് ശേഷം ഈ രണ്ടാമത്തെ ആൾ ഒരു വർഷം ജീവിച്ചില്ലേ? ഖാലു ബല, അതെ പ്രവാചകരെ. ഖാല വഅദ്രക റമളാന ഫസാമ വസല്ല കദാ വകദാ, അദ്ദേഹത്തിന് ഒരു റമളാൻ കൂടെ കിട്ടിയില്ലേ? ആ റമളാനിൽ അദ്ദേഹം നോമ്പെടുത്ത്, നമസ്കരിച്ച്, സുജൂദ് ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത്, ഇതുപോലത്തെ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തില്ലേ? സഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അതെ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, രണ്ടുപേരുടെയും ഇടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയുമാണ്. സഹോദരന്മാരെ, വിശുദ്ധ റമളാനിൽ ജീവിക്കാൻ അള്ളാഹു തആല ഭാഗ്യം നൽകുക. വിശുദ്ധ റമളാൻ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുക. ഈ ഒരു ഭാഗ്യം വല്ലാത്തൊരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വ്യക്തിക്കും നൽകുന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധ റമളാൻ നമ്മിൽ വന്നിട്ട് ആ വിശുദ്ധ റമളാനിനെ തിരിഞ്ഞു നോക്കാതെ അതിന്റെ ഹക്കുകൾ വേണ്ട രൂപത്തിൽ വീട്ടാത്ത മനുഷ്യരെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ മാലിക് ബിനുൽ ഹുവൈരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സഈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിമ്പർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി, ഫലമ്മാ റഖിയ ഉഖബതൻ, ഒന്നാമത്തെ പടി കയറിയപ്പോൾ റസൂലുള്ളാഹി ആമീൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ പടി കയറിയപ്പോഴും റസൂലുള്ളാഹി ആമീൻ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ പടി കയറിയപ്പോഴും റസൂലുള്ളാഹി ആമീൻ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവൃത്തിയെ സഹാബത്ത് ജുമാ കഴിഞ്ഞ് റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ അരികിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മുഹമ്മദ്, ആർക്കെങ്കിലും റമളാൻ എത്തിച്ചു, റമളാനിൽ അല്ലാഹു തആല ആർക്കെങ്കിലും ആയുസ് നൽകി എത്തിച്ചിട്ട് ആ റമളാനിന് വേണ്ട രൂപത്തിൽ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന രൂപത്തിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തില്ല എങ്കിൽ അല്ലാഹു അവനെ കാരുണ്യത്തെ തൊട്ട് അകറ്റട്ടെ പ്രവാചകരെ എന്ന് എന്നോട് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും എന്നോട് ആമീൻ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറയുകയും ചെയ്തു. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് പ്രായമേറിയ മാതാപിതാക്കളോ അതല്ലതിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോ അവന്റെ കയ്യിൽ അവന്റെ ജീവിതത്തിൽ ഭാഗ്യമായി ലഭിച്ചിട്ട് അതുകാരണമായി അവൻ നരകത്തിൽ കടക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അവനെയും അല്ലാഹു കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് റസൂലുള്ളാഹി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറയുകയുണ്ടായി. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരാളുടെ അരികിൽ പറയപ്പെട്ടു, അവൻ റസൂലുള്ളയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അല്ലാഹു അവനെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വളരെ ഗൗരവമാണ്. വിശുദ്ധ റമളാൻ നമ്മിലേക്ക് എത്തിയിട്ട് ആ റമളാനിന്റെ ഹക്കിനെ വേണ്ടതുപോലെ വീട്ടാതെ, പാപങ്ങൾ പൊറുപ്പിക്കാതെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതെ, നോമ്പെടുക്കാതെ, സാധുക്കളെ സഹായിക്കാതെ, റമളാൻ എന്തെന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകളെക്കുറിച്ച് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു അവനെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്നുള്ള ഗൌരവം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുണ്യങ്ങൾ വിശുദ്ധ റമദാനിൽ മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു വളരെ കാരുണ്യവാനാണ്. അവന്റെ കാരുണ്യത്തോടുകൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് ഈ റമദാനിൽ ധാരാളം നന്മകൾ, ഖൈറുകൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈ റമളാൻ മാസത്തിൽ നോമ്പെടുത്തു വിശ്വസിച്ചുകൊണ്ടും സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പെടുത്താൽ അല്ലാഹു അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പുറത്തുകൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോടുകൂടെയും അതുപോലെ തന്നെ വിശ്വസിച്ചുകൊണ്ടും അല്ലാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും നമസ്കരിച്ചാൽ അല്ലാഹു അവനവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ പുറത്തുകൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅ വ റമളാനു ഇല റമളാന മുകഫ്ഫിറാത്തു മാ ബൈനഹുന്ന ഇദജ്തുനിബൽ കബായിർ. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ഒരു ജുമഅ മുതൽ മറ്റേ ജുമഅ വരെ, ഒരു റമളാൻ മുതൽ മറ്റേ റമളാൻ വരെ ഉള്ള സമയങ്ങളിലുള്ള മുഴുവൻ പാപങ്ങളെയും അല്ലാഹു തആല അത് മുഖേന പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, ഈ വിശുദ്ധ റമളാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമളാൻ. വിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല, സമാവിയായ എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ഏടുകളും വിശുദ്ധ റമളാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. മഹാനായ വായിൽ ബിനുൽ അസ്ഖഅ റഹിമഹുള്ള പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നസലത് സുഹഫു ഇബ്രാഹീമ അവ്വല ലൈലത്തിൻ മിൻ റമളാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകൾ ഇറങ്ങിയത് റമളാനിലെ ആദ്യത്തെ രാത്രിയിലാണ്. അതുപോലെ തൗറാത്ത് ഇറങ്ങിയത് റമളാനിലെ ആറിന്റെ അന്നാണ്. അതുപോലെ തന്നെ ഇഞ്ചിയിൽ ഇറക്കപ്പെട്ടത് 13 റമളാനിലാണ്. അതുപോലെ തന്നെ സബൂർ ഇറങ്ങിയത് റമളാൻ 18. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് റമളാൻ 24. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന് എന്നല്ല സമാവിയായ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഈ റമളാനുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, ഈ റമളാനിൽ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുത്തുകൊണ്ട് അത് പാരായണം ചെയ്ത് അത് പഠിച്ച് മറ്റുള്ളവരെ ഓതി പഠിപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ജനങ്ങൾക്ക് സന്മാർഗമായിട്ടാണ്, ജനങ്ങൾക്ക് തെളിവുമായിട്ടാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ഈ മാസം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, റമളാനു ഷെരീഫിൽ അതിനെ കേട്ടിരിക്കൽ, അത് ക്ലാസ് നടത്തൽ, ദർസ് നടത്തൽ, അതിൽ ചിന്തിക്കൽ, ഇതൊക്കെ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസ് വകാന അജ്വദമാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നവനായിരുന്നു. റസൂലുള്ളാഹി ധർമ്മം ചെയ്യൽ ധാരാളമായി ചെയ്യാറുള്ളത് റമളാൻ മാസത്തിലായിരുന്നു. അതുതന്നെ ജിബ്രീലിനെ കാണുന്ന സമയത്ത്,
വഖാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന, ജിബ്രീലിനെ റമളാനിലെ എല്ലാ രാത്രിയിലും റസൂലുള്ള കാണാറുണ്ട്. ഫയുദാരിസുഹുൽ ഖുർആൻ, റസൂലുള്ളാഹ് ഖുർആൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ ഫർറസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ് ബിൽ ഖൈരി, റസൂലുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ നന്മ ചെയ്യുന്നവനാണ്. മിനർറീഹിൽ മുർസല, കാറ്റടിച്ച് വീശുന്നതിനേക്കാൾ വേഗത്തിൽ റസൂലുള്ളാഹി ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മഹാനായ ഹാഫിളു ബിൻ അജർ റഹിമഹുള്ള പറയുകയാണ്, ഈ ഹദീസിൽ വ്യക്തമായ തെളിവുണ്ട്, റമളാനു ഷെരീഫിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അതിൽ ചിന്തിക്കുവാനും അതുമായി ജീവിതം കെട്ടിപ്പടുക്കുവാനും ഒക്കെ ഈ ഹദീസിൽ ധാരാളം തെളിവുകളുണ്ട് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുള്ളാഹി റിപ്പോർട്ട് മറ്റൊരു ഹദീസിൽ കാണാം, വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന, റമളാനിലെ എല്ലാ രാത്രിയിലും റസൂലുള്ളാഹിയെ ജിബ്രീൽ കാണാറുണ്ട്. റസൂലുള്ളാഹിക്ക് ആ രാത്രികളിൽ വിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കാറുമുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഖത്മുകൾ തീർക്കുക, അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ മുന്നോട്ടു പോകുക നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള പ്രത്യേകത, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമ സ്സലാത്തി വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, അല്ലാഹു ആയത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നവർ, നമസ്കരിക്കുന്നവർ, സകാത്തും സദഖയും ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ലിയുവഫിയഹും ഉജൂറഹും, അവർക്കുള്ള പ്രതിഫലത്തെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും, അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു അവർക്ക് അധികരിപ്പിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, മഹാനായ അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലൈൻ, അല്ലാഹുവിന് അഹ്ലുകാരുണ്ട്, ഇന്ന ലില്ലാഹി അഹ്ലീൻ, അല്ലാഹു പ്രത്യേകതരം അഹ്ലുകാരുണ്ട്, കുടുംബക്കാരുണ്ട് ജനങ്ങളിൽ നിന്ന്. സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത് അഹ്ലുൽ ഖുർആനി വഖാസതുഹു, ഖുർആനിന്റെ ആളുകളും അതിന്റെ പ്രത്യേകമായി വിശുദ്ധ ഖുർആനിനെ ശ്രദ്ധിക്കുന്നവരുമാണ് എന്ന്, അവരാണ് അല്ലാഹുവിന്റെ ആളുകളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനും റമളാനു ഷെരീഫും, നോമ്പ് നോറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് അന്ത്യനാളിൽ ഷഫാഅത്ത് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു, നോമ്പും വിശുദ്ധ ഖുർആനും, യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, അടിമക്ക് അന്ത്യനാളിൽ അല്ലാഹുവിനോട് ഷഫാഅത്ത് ചെയ്യുന്നതാണ്. എന്നിട്ട് ഫയഖൂലു സിയാമു, നോമ്പ് പറയും. എന്താണ് നോമ്പ് പറയുന്നത്? അല്ലാഹുവേ, മനഅതു തആമ വശഹവാത്, ഞാനാണ് അവന്റെ ഭക്ഷണം മുടക്കിയത്, അതുപോലെ തന്നെ അവന്റെ വികാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് ഞാൻ കാരണമാണ്, അതുകൊണ്ട് എനിക്ക് അവനക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണം. അതുപോലെ നോമ്പ് അല്ലാഹുവിനോട് പറയുന്നതാണ്, അല്ലാഹുവേ, അവന്റെ ഉറക്ക് നഷ്ടപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള കാരണം ഞാനാണ്, അതുകൊണ്ട് എന്നെ പാരായണം ചെയ്തതുകൊണ്ട് അവനക്ക് ഷഫാഅത്ത് നൽകാനുള്ള അധികാരം എനിക്ക് നൽകണമെന്ന് അല്ലാഹുവിനോട് ഖുർആനും നോമ്പും ഷഫാഅത്തിന് അപേക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന് വിജയിക്കാൻ സാധിക്കുന്നത്. നമ്മെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ
ഖബറിലേക്ക് വെക്കപ്പെടുന്ന സമയത്ത് രണ്ട് മലക്കുകൾ നമ്മുടെ അരികിൽ വരും. രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് നമ്മോട് ചോദിക്കും, വമാ ദീനുക, ഏതാണ് നിന്റെ മതം? അപ്പോൾ അവൻ പറയും, എന്റെ മതം ഇസ്ലാമാണ്. ഏതാണ്, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയും. നിന്റെ മതം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമാണെന്ന് പറയും. പ്രവാചകനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മനുഷ്യൻ ആരാണെന്ന് പറയുമ്പോൾ ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വാസി പറയും. എന്നിട്ട് രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും, മാ ഇൽമുക്, ഇത് പറയാൻ നിനക്ക് എവിടെ നിന്നാണ് അറിവ് ലഭിച്ചത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഖറഅ്തു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്. ആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു ബിഹി, ഞാൻ അത് സത്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് പറയാൻ കഴിഞ്ഞത്. സഹോദരന്മാരെ, ഖബറെന്ന് പറയുന്നത് വലിയ പ്രയാസമേറിയ സ്ഥലമാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ കരയാറില്ല, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരയാറില്ല, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയാറുണ്ട്. കരഞ്ഞുകൊണ്ട് താടിയിലൂടെ കണ്ണുനീരൊഴുകാറുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഉസ്മാൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തെയും സ്വർഗത്തെയും പറയുമ്പോൾ നിങ്ങൾക്കറിയാതെ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന് പറയുന്നു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലെ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പറയുന്നത്. ഫമൻ നജാ മിൻഹു, ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, ഫമാ ബഅദഹു ഐസർ, അതിനുശേഷമുള്ളത് ഏറ്റവും പ്രയാസമില്ലാത്തതാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടാൽ പിന്നീട് പ്രയാസം തന്നെയാണ് എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ആ ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറുപടി പറയാൻ കാരണമെന്താണെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ മലക്കിനോടവൻ പറയുന്നത്, ഖറഅ്തു കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഫആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു ബിഹി, ഞാൻ അത് സത്യമാക്കിയവനാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു വിളിയാളൻ കേൾക്കുന്നു ആകാശത്തു നിന്ന്, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന വിളിയാളമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഅഷ്ബിരി ഷൂഹു മിനൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ നൽകണം. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കൊരു വാതിൽ അവനക്ക് തുറന്നുകൊടുക്കണം ഖബറിലേക്ക് എന്ന് അള്ളാഹു തആല പറയുകയാണ്. സഹോദരന്മാരെ, ഗൗരവമുള്ള കാര്യമാണ്, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മമാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കിയിട്ടുള്ള എന്താണ് വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മഹാനായ അബൂ ഷുറൈൽ ഖുസാഇ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് ഒരിക്കൽ വന്നു. വന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക, അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക, അബ്ശിറു, മൂന്ന് തവണ റസൂലുള്ള സന്തോഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അലൈസ തഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അതേ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന സബബുൻ, നിങ്ങളുടെ കരങ്ങളിലുള്ള ഈ ഖുർആൻ അതൊരു കാരണമാണ്. തർഫുഹു ബിയദില്ലാ, അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലാണ്. വതർഫുഹു ബിഐദീകും, മറ്റേ അറ്റം നിങ്ങളുടെ കരങ്ങളിലുമാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയത് ആ വിശുദ്ധ ഖുർആനിന്റെ ഒരു അറ്റം അള്ളാഹുവിന്റെ കയ്യിലാണ്, മറ്റേ അറ്റം നമ്മുടെ കരങ്ങളിലുമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫതമസ്സകൂ ബിഹി, ആ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അതായിരിക്കണം നിങ്ങളുടെ ജീവിത മാതൃക. ഫഇന്നകും ലൻ തഹ്ലികു വലൻ തളില്ലു ബഅദഹു അബദാ, ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അതനുസരിച്ച് ജീവിതം കൊണ്ടുപോയാൽ അവനൊരിക്കലും നശിച്ചു പോവുകയില്ല.
അവർക്കൊരു നഷ്ടം സംഭവിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ ഒരു തറഫ് കിടക്കുന്ന, ഒരു അറ്റം കിടക്കുന്നത് റബ്ബിന്റെ കയ്യിലാണ്, സ്വത്താവായ അള്ളാഹുവിന്റെ കരത്തിലാണ് അതിന്റെ ഒരറ്റം കിടക്കുന്നത്. മറ്റേ അറ്റം നമ്മുടെ കരങ്ങളിലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുമായി ഡയറക്റ്റായി ബന്ധപ്പെടാൻ, അള്ളാഹുമായി വസീലയില്ലാതെ, മറ്റൊരാളുടെ ശുപാർശയില്ലാതെ നേരെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള കാരണമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ആ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി നമ്മെ താക്കീത് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് അല്ലാഹു അല്ലദീ ലഹു മാ ബിസ്സമാവാത്തി വമാ ഫിൽ അർദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, കിതാബുൻ, ഇതൊരു ഗ്രന്ഥമാണ്, അൻസൽനാഹു ഇലൈക, അതേ പ്രവാചകരെ നിങ്ങൾക്ക് ഇറക്കിത്തന്നത് ലിതുഖ്രിജ അന്നാസ, ജനങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, മിനൽ ളുമാത്, അന്ധകാരത്തിൽ നിന്ന്, അനാചാരമാകുന്ന ഇരുട്ടിൽ നിന്ന്, ഖുറാഫാത്താകുന്ന ഇരുളുകളിൽ നിന്ന്, അന്ധവിശ്വാസമാകുന്ന ഇരുളുകളിൽ നിന്ന്, കുഫ്റാകുന്ന ഇരുളുകളിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇലന്നൂർ, ഇസ്ലാമാകുന്ന പ്രകാശത്തിലേക്ക്, തൗഹീദാകുന്ന പ്രകാശത്തിലേക്ക്, ഈമാനാകുന്ന പ്രകാശത്തിലേക്ക് പ്രവാചകരെ നിങ്ങൾ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഈ റമദാനു ഷെരീഫിൽ പ്രത്യേകമായി സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. സഹോദരന്മാരെ, ഒരു കാര്യം കൂടെ പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൽപ്പം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ഷൈഉം മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരിബ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൽപ്പം ഹൃദയത്തിലില്ലാത്തവൻ പൊളിഞ്ഞു ചാടാറായ വൃത്തിഹീനമായ വീട് പോലെയാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, പൊളിഞ്ഞു ചാടാറായ വൃത്തിഹീനമായ വീടുകളിൽ എന്താണ് ഉണ്ടാവുക? അവിടെ പാമ്പുകളുണ്ടാകും, തേളുകളുണ്ടാകും, വൃത്തികെട്ട ജീവജാലങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ വിലസുന്ന സ്ഥലമായിരിക്കും അത്. എന്നതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പം ഹൃദയത്തിലില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഹസൂയയും കുനുട്ടും കിബറും അതുപോലെ തന്നെ ശിർക്കും ബിദഅത്തും ഇതുപോലത്തെ വേണ്ട ആവൃത്തികളായിരിക്കും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാനു ഷെരീഫിൽ വിശുദ്ധ ഖുർആനിനെ അടുത്തറിയുക, അത് പാരായണം ചെയ്യുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ അലീം ലീ വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, വിശ്വാസികളെ, സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ രണ്ടാമത്തെ ഖുത്ബയിൽ അറിയിക്കാനുള്ളത്. ഒന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പാണ്, മാസ്ക് നിർബന്ധമായും പള്ളിയിൽ വരുമ്പോൾ ധരിച്ചിരിക്കണം. അതുപോലെ മുസല്ല കൊണ്ടുവരണം. അടുത്ത ആഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെ കയ്യിലും മുസല്ല വേണം. പ്രത്യേകമായി ഗവൺമെന്റ് നിർദ്ദേശമാണ്. അതുപോലെ പ്രായമുള്ള ആളുകൾ, കുട്ടികൾ പരമാവധി പള്ളിയിലേക്ക് വരാതിരിക്കാൻ ഇവരെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയത് തന്നെയാണ്.
ഒന്നും കൂടെ പറയുക, അടുത്ത ആഴ്ച വരുമ്പോൾ മുസല്ല കൊണ്ടുവരണം, മറക്കരുത്. രണ്ടാമതായി, നമ്മുടെ ഈ ആഴ്ചത്തെയും അടുത്ത ആഴ്ചത്തെയും കളക്ഷൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യമായി തന്നെ സദക്കയുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആഴ്ച കാശ് കൊണ്ടുവരാത്ത ആളുകൾ ഈ ആഴ്ച കൊടുക്കേണ്ടതില്ല, അടുത്ത ആഴ്ച നല്ല രൂപത്തിൽ കൊണ്ടുവന്ന് പള്ളി ഭാരവാഹികളെ നിങ്ങൾ സഹായിക്കണമെന്നുള്ളതാണ്. സഹോദരന്മാരെ, സദക്ക റമദാനിൽ കൂടുതൽ സദക്ക ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്ന സമയവും സന്ദർഭവുമാണ് റമദാൻ എന്നുള്ളത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ടാളുകളുടെ വിഷയത്തിൽ മാത്രമേ അസൂയ വെക്കാൻ പറ്റൂ. അസൂയ നമുക്ക് പാടില്ലാത്തതാണ്, പക്ഷേ രണ്ടാളുകളെ സംബന്ധിച്ച അസൂയ വെക്കാം. അസൂയ വെച്ചിട്ട് അവൻ നശിച്ചു പോട്ടെ എന്ന് കരുതാനല്ല, അവനെപ്പോലെ നമുക്കും ആവണം എന്നുള്ള ആ രൂപത്തിലുള്ള അസൂയ അവനിക്ക് വെക്കാം. ഏതാണ് രണ്ടാളുകൾ? ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു ധാരാളമായി സമ്പത്ത് നൽകിയൊരു മനുഷ്യൻ. ആ സമ്പത്തിനെ ഫസല്ലത്തഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്, നല്ല കാര്യങ്ങളിൽ അവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര ആളുകൾ നമുക്കറിയാം, അള്ളാഹു സമ്പത്ത് നൽകി ധാരാളമായി നല്ല കാര്യങ്ങളിലേക്ക് ചെലവഴിക്കുന്ന ആളുകളെ നമുക്ക് തന്നെ ധാരാളം അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അസൂയ വെക്കണമെന്നാണ് റസൂലുള്ള പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ എനിക്കും ആവണം എന്നുള്ള തോന്നൽ വേണം. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, റജുലുൻ ആതാഹുല്ലാഹു ഹിക്മതൻ, അറിവ് നൽകിയ പണ്ഡിതൻ. ആ പണ്ഡിതൻ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു, അതിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നു. അവനെപ്പോലെയും എനിക്കാവണമെന്ന് ആഗ്രഹിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ സഹോദരന്മാരെ, സദഖ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദലി തംറത്തിൻ, ഒരു കാരക്കയുടെ അത്രേ, അതിന്റെ കനത്തിന് ആരെങ്കിലും സദക്ക ചെയ്താൽ, മിൻ കസ്ബ് തീബിൻ, ഹലാലായ അധ്വാനത്തിൽ നിന്നുള്ള സമ്പത്തിൽ നിന്ന് ആരെങ്കിലും സദക്ക ചെയ്താൽ, വലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ, അല്ലാഹ് നല്ലതേ സ്വീകരിക്കൂ. ഹറാമായ കാശ് സദക്ക ചെയ്തിട്ട് കാര്യമില്ല, ഹറാമായി സമ്പാദിച്ച് അതുകൊണ്ട് കുടുംബത്തിനെ പോറ്റുകയോ അതുപോലെ തന്നെ കുടുംബബന്ധം ചേർത്തുകയോ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ സദക്കകൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമ്പത്തിനെ അള്ളാഹു നാളെ ചുരുട്ടിക്കൂട്ടി ഒന്നാകെ നരകത്തിലേക്കെറിയുമെന്നുള്ളൊരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹു തആല ഹലാൽ മാത്രമേ സ്വീകരിക്കൂ. അങ്ങനെ നല്ല മനസ്സോടുകൂടെ ഹലാലായ കാര്യത്തിൽ നിന്ന് ആരെങ്കിലും അല്പം സദക്ക ചെയ്താൽ അള്ളാഹു തആല അതിനെ സ്വീകരിക്കുന്നതാണ്. ബി യമീനിഹി, അള്ളാഹു വലത് കൈ നീട്ടിക്കൊണ്ട് സ്വീകരിക്കും. എന്നിട്ട് സുമ്മ യുറബ്ബിഹാ ലി സാഹിബിഹാ, അള്ളാഹു ആ സദഖയെ ആ സദഖ ചെയ്തവന് വേണ്ടി വളർത്തിക്കൊണ്ടുവരും. ഏതുപോലെ കമാ യുറബ്ബി അഹദുക്കും ഫൽവതൻ, നിങ്ങൾ ഓരോരുത്തരും ചെടികൾ വെട്ടി വളർത്തുന്നത് പോലെ, അതിന് നട്ട് നനച്ച് വെള്ളം കൊടുക്കുന്നത് പോലെ, അള്ളാഹു തആല ആ സദഖയെ സ്വീകരിച്ചുകൊണ്ട് അതിനെ നട്ട് വളർത്തുന്നതാണ്. ഏതുപോലെ ഹത്താ തകൂന മിസ്ലൽ ജബൽ, ഒരു പർവ്വതത്തോളം അത് ആയിത്തീരുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി, ഹഖിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സദഖ ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗമുള്ള പല ആളുകളും, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് രോഗമായ ആളുകൾ അള്ളാഹുവെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ, അള്ളാഹുവെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ, അള്ളാഹുവെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ കൂട്ടുകാർ, സഹോദരന്മാർ, അള്ളാഹുവെ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. പാപങ്ങൾ പുറത്ത് സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നീ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين, اللهم أعز الإسلام والمسلمين, اللهم أعز الإسلام والمسلمين, وأذل الشرك والمشركين, وأذل الشرك والمشركين. اللهم ربنا اغفر لنا وارحمنا ولوالدينا, ربنا اغفر لنا وارحمنا ولوالدينا,
ربنا اغفر لنا وارحمنا ولوالدينا وارحمهم كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد الحمد لله رب